ഇപ്പോൾ കൊറോണ ലോകമാകെ പടർന്നു പിടിച്ച് മനുഷ്യ ജീവിതത്തിന് ദുരിത കൈമാക്കുകയാണ്. ചൈനയിലെ വുഹാനിൽ നിന്നും തുടങ്ങിയ ഈ പകർച്ചവ്യാധി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. COVID-19 എന്ന ഈ രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ രോഗികളെയും രോഗികളുമായി ബന്ധപ്പെട്ടവരെയും ഭരണകൂടങ്ങൾ ക്വാറന്റൈനിൽ ആക്കിയിരിക്കുകയാണ്. എന്നാൽ ക്വാറന്റൈൻ ലംഘിച്ച് വെളിയിൽ വന്ന് പലരും സമൂഹത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നുമുണ്ട്. എന്നാൽ നാം ഈ സമയം മാതൃകയാക്കേണ്ട ഒരു ചരിത്രമുണ്ട്. തങ്ങൾക്ക് വന്ന പകർച്ചവ്യാധി രാജ്യം മുഴുവൻ വ്യാപിക്കാതിരിക്കാൻ ഒരു ഗ്രാമം മുഴുവൻ തങ്ങളുടെ ജീവൻ ബലി കൊടുത്ത ചരിത്രം. ഇത് സംഭവിച്ചത് UKയിലെ ഒരു ഗ്രാമത്തിലാണ്. ലണ്ടനിൽ നിന്നും 260 കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. EM വില്ലേജ് എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ലോകത്ത് പ്ലാഗ് എന്ന പകർച്ചവ്യാധി പടർന്നു പിടിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ഈ മാരകവ്യാധി EM വില്ലേജിലെത്തിയപ്പോൾ ലോകത്തിനെ രക്ഷിക്കാൻ ക്വാറന്റൈൻ എന്ന ഏകാന്തവാസം സ്വയം നിശ്ചയിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇവിടുത്തെ ഗ്രാമവാസികൾ ചെയ്തത്. ആ ഗ്രാമത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. പ്ലാഗ് പടർന്നു പിടിച്ച് നിരവധി പേരുടെ ജീവനെടുക്കുന്ന ആ സമയം EM എന്ന ഈ ഗ്രാമം അതിൽ നിന്നും സുരക്ഷിതമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ ദുരന്തം ഈ ഗ്രാമത്തിലോട്ട് പിന്നീടെത്തി. ഇത് സംഭവിക്കുന്നത് 1665. ലണ്ടനിൽ നിന്നും ഒരു കെട്ട് തുണി EM ഗ്രാമത്തിലെ ജോർജ് എന്ന തയ്യൽക്കാരൻ്റെ കടയിലോട്ടെത്തി. എന്നാൽ തുണിക്കെട്ടിൽ പ്ലാഗ് പരത്തുന്ന ഒരു തരം ചെള്ള് കടന്നുകൂടിയിരുന്നു. ജോർജ് തുണിക്കെട്ടഴിച്ചപ്പോൾ ആ ചെള്ളുകൾ സ്വതന്ത്രമായി. ആ ചെള്ളുകളിൽ നിന്നും ആദ്യം രോഗം ബാധിച്ചത് ജോർജിന് തന്നെയായിരുന്നു. ക്രമേണ മറ്റ് ഗ്രാമവാസികളിലോട്ടും ആ രോഗം പടർന്നു പിടിച്ചു. പ്ലാഗിനെ കറുത്ത മരണം എന്നാണ് അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. തങ്ങളുടെ ഗ്രാമത്തിലും പ്ലാഗ് ബാധിച്ചവർ ഉണ്ടെന്നറിഞ്ഞാൽ ഗ്രാമവാസികൾ ജീവനിൽ ഭയന്ന് മറ്റ് ഗ്രാമങ്ങളിലോട്ട് പലായനം ചെയ്യും. ആ പലായനം വഴി മറ്റ് ഗ്രാമങ്ങളിലോട്ടും പ്ലാഗ് പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട്. ഈ സ്ഥലത്തെ ഇടവികാരിയായിരുന്നു വില്യം. പ്ലാഗ് പടർന്നു പിടിക്കുന്ന കാര്യം തുടക്കത്തിലെ വില്യം മനസ്സിലാക്കി. ഈ അപകടകരമായ സ്ഥിതിവിശേഷം അറിയാവുന്ന വില്യം ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൂട്ടി. തങ്ങൾക്ക് വന്നു ചേർന്ന ഈ ദുരവസ്ഥയെപ്പറ്റി അവർ ചർച്ച ചെയ്തു. ഗ്രാമവാസികളിൽ പ്ലാഗ് പടർന്നു പിടിച്ചു കഴിഞ്ഞു. ഈ ഗ്രാമത്തിൽ താമസിച്ചാലും ഇവിടം വിട്ട് മറ്റുള്ള സ്ഥലത്തോട്ട് പോയാലും രോഗം ബാധിച്ച സ്ഥിതിക്ക് മരണം ഉറപ്പാണ്. പിന്നെന്തിനാണ് മറ്റ് ഗ്രാമങ്ങളിൽ പോയി അവർക്ക് കൂടി പ്ലാഗ് കൊടുത്ത് ദുരിതം വിതയ്ക്കണം? വില്യത്തിൻ്റെ ഈ ചോദ്യം ഗ്രാമവാസികളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. അവർ വളരെയധികം ചിന്തിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. ലോക ചരിത്രത്തിൽ ഒരിടത്തും നടപ്പിലാക്കാത്ത ഒരു ധീരമായ തീരുമാനം. അവർ മറ്റു ഗ്രാമങ്ങളെ രക്ഷിക്കാൻ സ്വയം ഏകാന്തവാസം നിശ്ചയിച്ചു. ഗ്രാമത്തിൻ്റെ അതിർത്തികൾ അവർ അടച്ചു. ഗ്രാമത്തിലുള്ള ആരും പുറത്തു പോയില്ല. ആരെയും ഗ്രാമത്തിന് അകത്തോട്ട് അവർ കടത്തിവിട്ടുമില്ല. അവർ മരണത്തെയും പ്രതീക്ഷിച്ച് ആ ഗ്രാമത്തിൽ തുടർന്നു. 3 മാസം കൊണ്ട് 42 പേർ മരിച്ചു. 8 ദിവസത്തിനുള്ളിൽ 6 കുട്ടികളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട എലിസബത്ത് എന്ന സ്ത്രീയുടെ കോട്ടേജ് ഇന്നും നമുക്കവിടെ കാണാവുന്നതാണ്. തങ്ങളുടെ കുടുംബാംഗങ്ങളും അയൽവാസികളും ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ ആരുടെയും സഹായം ലഭിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കുഴിച്ചു മൂടേണ്ടി വന്നു പലർക്കും. ഭീതി പരത്തുന്ന ഏകാന്തതയിൽ മരണത്തിനായുള്ള തങ്ങളുടെ ഊഴവും കാത്തവർ കഴിഞ്ഞു. 1666 നവംബർ 1 അവസാനത്തെ രോഗിയും മരിക്കുന്നു. ആ ഗ്രാമത്തിലെ 260 പേർ പ്ലാഗ് മൂലം മരിച്ചു. എന്നാൽ ഈ 260 പേർക്കും ആദ്യമേ രോഗം ബാധിച്ചിരുന്നില്ല. പലായനം ചെയ്യാതെ അവർ അവിടെ തുടർന്നതിനാലാണ് അവരിലോട്ടും ഈ രോഗം പടർന്നു പിടിച്ചതും മരിക്കാനിടയായതും. തങ്ങളുടെ അയൽ ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ തങ്ങളുടെ ജീവൻ ത്യജിച്ച 260 മനുഷ്യസ്നേഹികൾ. ത്യാഗത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മാതൃകയായി ചരിത്രം അവരെ രേഖപ്പെടുത്തുന്നു.